ദമുള്ള ചായ. എനിക്ക് ചായ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മോളുടെ രീതികളൊന്നും എനിക്കറിയില്ലല്ലോ. ഒരു ചായ കുടിക്കണം തോന്നിയാലോ എന്ന് കരുതിയാ കൊണ്ടുവന്നത്. അങ്ങനെ നിങ്ങളായിട്ടൊന്നും കരുതാൻ നിൽക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഗ്രിഗറി ഇന്നലെ പുറത്താ കിടന്നത് സോഫയില്. അതിന് അല്ല, എന്തിനാ മോളെ അവൻ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇത് തന്നെയല്ലേ നിങ്ങൾ ഇന്നലെയും പറഞ്ഞത്? അതിന്റെ മറുപടിയും അപ്പൊ തന്നെ തന്നതാണല്ലോ. മോളെ, മോളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. ആണോ? എന്നിട്ടാണോ ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ മാനസികാവസ്ഥ അറിയുന്ന ഒരാളാ നിങ്ങളെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങൾ എന്നോട് പെരുമാറേണ്ടത്. നിങ്ങളുടെ സഹതാപം, ഉപദേശം ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതം എങ്ങനെ പോണോന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളല്ല ആരിടപെട്ടാലും അത് ഞാൻ എന്റെ ഇഷ്ടത്തിനെ കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു തവണ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്ന് ആവർത്തിക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ ആവർത്തിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാനും പോകുന്നില്ല. ശരി, ഞാനിനി ഉപദേശിക്കുന്നില്ല. ഓ സന്തോഷം. ആ ആ ചായയും കൂടെ കൊണ്ടുപോക്കും. മോക്ക് ചായ കുടിക്കുന്നത് പതിവില്ലാന്ന്. അമ്മയുടെ മോശമായിട്ട് തന്നെ വരും അറിയോ? ഇല്ല. പിന്നെ അമ്മയുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല. നീ റെഡിയാവ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം. അമ്മ പോയപ്പോഴേക്കും മോൻ വന്നോ? അവര് പറഞ്ഞത് തന്നെയാണോ പറയാനുള്ളത്? അതോ പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനാ വന്നത്. ഓ, ഒരു റിക്വസ്റ്റും കേൾക്കാൻ ഞാനിപ്പോ തയ്യാറല്ല. എന്നെ വളർത്തി വലുതാക്കിയ ഒരു അച്ഛനുണ്ടേ? എനിക്കുണ്ട് അങ്ങനെ ഒരു അച്ഛൻ. ഇത് പള്ളിയിലെ അച്ഛനാ, പുരോഹിതൻ. ഓ, ഓഫനായിരുന്നല്ലേ കൊറേ കാലം. ഞാനത് മറന്നിരിക്കായിരുന്നു. ശരി, അച്ഛനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മോഹിനി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടിരാൻ പറഞ്ഞിരിക്കുക. സോറി, ഞാനില്ല, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുതേ. ഒരേ ഒരു തവണ, ഒറ്റ തവണ. അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഞാനാണെങ്കിൽ വരാൻ ഏറ്റും പോയി. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോരാം. ഏറ്റിട്ടുണ്ടെങ്കിൽ സ്വയം പോയാ മതി, എന്നെ പ്രതീക്ഷിക്കണ്ട. ഈ ഒരു തവണ മതി. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയതാണല്ലോ. എന്നിട്ടും എന്റെ അനുവാദം ഇല്ലാതെ ആ അച്ഛനോട് വരാമെന്ന് ഏറ്റു. ഇതിന് സാമാന്യ രീതിയിൽ സംസ്കാരം ഇല്ലായ്മ എന്നാണ് പറയുക. അല്ല, ഞാനത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്ക് ഏതായാലും നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ വയ്യ. വേറെ വേറെ പോയാലും മതി, അച്ഛന്റെ മുമ്പിൽ ഒരുമിച്ച് തന്നാ മതി. പറ്റില്ല. ഇതുപോലുള്ള ആവശ്യങ്ങളുമായിട്ട് മേലാൽ എന്നെ സമീപിക്കരുത്. നിങ്ങളെ എന്തുകൊണ്ട് ഭർത്താവായി കാണാൻ കഴിയില്ലെന്ന് ഇന്നലെ ഞാൻ വ്യക്തമാക്കിയത്. ആ നിലപാടിൽ മാറ്റമില്ല. അതുകൊണ്ട് പുതിയ പുതിയ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അതൊക്കെ പരാജയപ്പെടുമെന്ന് ഇപ്പോഴേ ഞാൻ പറയാം. വരുന്നില്ലല്ലോ.